ഡ്യൂഡി ഇതാ നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കാൻ പോവാണ്. കം ഓൺ, ഓപ്പൺ ആക്കൂ. യോ യോ യോ, വാട്ട്സ് അപ്പ് ഗയ്സ്, ഐ ആം സാലി ഹിയർ. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ്. ഗയ്സ്, എല്ലാവരും അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ സംഭവമായിട്ടാണ് വന്നത്. വേറെ ഒന്നല്ല, നമ്മൾ ഈ പരസ്യത്തിലെ കാണല്ല, അവരുടെ പരസ്യത്തിലുള്ള ഫ്രിഡ്ജുകളൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സോ ഞാൻ ഇന്ന് ഡ്യൂഡിക്ക് ഒരു സർപ്രൈസ് സംഭവം ചെയ്യാൻ പോണ്. വേറെ ഒന്നല്ല, സാധാരണ നമ്മുടെ വീട്ടിലത്തെ അടുക്കളത്തെ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ എന്താ പറയുക, കുറെ എന്താ പറയുക, പച്ചക്കറി അത് ഇതൊക്കെയാണ് കാണാം. പക്ഷെ ഇന്ന് മൊത്തം റിച്ച് ആക്കാൻ പോകണം. ഓക്കെ, പല പല വെറൈറ്റി സംഭവം, ലൈക്ക് ഇപ്പോൾ ഒരു പരസ്യത്തിലുള്ള ഫ്രിഡ്ജ് തുറക്കുന്ന പോലുള്ള ഒരു വെറൈറ്റി സംഭവം ഞാൻ സെറ്റാക്കാൻ പോകും. സോ എല്ലാ ദിവസവും ഡ്യൂഡി വന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു സംഭവമല്ല കാരണം. സോ ഇന്നൊരു വെറൈറ്റി ആക്കി, മിക്കവാറും ബോധം കിട്ടി വെക്കടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുവിധ എല്ലാ ഐറ്റംസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. സോ ഡ്യൂഡി ഇപ്പോൾ ഓൺലൈൻ സ്റ്റഡീസ് ആണ്, അവൾക്ക് ഇപ്പം കുറച്ച് ഓൺലൈൻ സ്റ്റഡീസ് കൂടിയിട്ടുണ്ട്, പ്ലസ് ടു ഒക്കെ പഠിക്കണം. സോ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മൊത്തം സെറ്റാക്കാം. ഓക്കെ, നമ്മളെ ഫ്രിഡ്ജ് മൊത്തത്തിൽ ഒഴിച്ചാക്കാൻ പോകണമെങ്കിൽ മൊത്തം ഞാൻ എല്ലാം ഇത് എടുത്ത് ഒഴിവാക്കി മൊത്തം ക്ലീൻ ആക്കി ഇമ്മ സഹായിച്ചുകൊണ്ട് മാത്രം. സോ രണ്ട് പാല് മാത്രമേ ഉള്ളൂ, ഇനി ഇത് മൊത്തം നമുക്ക് റിച്ച് ആക്കി പറ്റില്ല. മൊത്തം പൊളിക്കണം, ഫുള്ള് സെറ്റാക്കി. ഗസ് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് വെച്ചാൽ, ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട്, ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്, പിന്നെ കുറെ ഡ്രിങ്ക്സ് വാങ്ങിയിട്ടുണ്ട്, കുറെ ചോക്ലേറ്റ്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് മൊത്തം കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നെ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. കാരണം അല്ല, നമ്മളെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ പച്ചക്കറി അത് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ വേറെ കുറെ പരസ്യത്തിൽ സിനിമയിലുള്ളവരൊക്കെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് ഫ്രിഡ്ജ് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ പുതിയ വീട്ടിൽ പോകുമ്പോൾ ഫ്രിഡ്ജും കൂടി മാറ്റിയിട്ട് വേണമെങ്കിൽ വേറെ സംഭവം ചെയ്യാം. ഇപ്പൊ ഈ ഫ്രിഡ്ജ് വെച്ച് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം, ഇനി സാധനങ്ങൾ കാണിച്ചു തരുന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഐസ്ക്രീം എന്ന് തുടങ്ങാം. ഒരുവിധ എല്ലാ ടൈപ്പ് ഐസ്ക്രീം ആയിട്ട് ഇനിയുണ്ട്, ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്. ഇത് ഐസ്ക്രീം ആദ്യം തുടങ്ങുന്ന വേറല്ല, ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒപ്പൻ്റെ ഡോറ തോറും നിലത്ത് വെച്ച് നിലത്ത് വെക്കുക. എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഉണ്ടോ കേസ്? ഉണ്ട്, ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എല്ലാ സംഭവം തന്നെ ഇനി ഐസ്ക്രീംസ് ഉണ്ട്, എല്ലാം നമുക്ക് എടുത്ത് കൊണ്ടുപോകണം. ഇപ്പൊ ഈ കടക്കന കണ്ടില്ലേ, ഇത് ഇത് വേറെ സാധനം കേട്ടോ, ഇല്ലമ്മ പ്രീമിയം ഗോൾഡ് ഇത് കണ്ടപ്പോ വാങ്ങിയാല് തണുപ്പുണ്ട്. ഇത് നമ്മുടെ മെറിബോയിന്റെ മെറിബോയ് അല്ലേ, അല്ലല്ലേ, ഇത് പാപ്പിയോ എന്തത്? പപ്പായ പാപ്പി വാങ്ങി അതാണ് വെച്ച് അടുത്തടുത്ത് ആസ്കിങ് റോബിൻസിന്റെ ഓക്കെ. അത് പിന്നെ മെറിബോന്റെ വേറെ എന്നിട്ടും കുറെ കുറെ സ്ഥലത്ത് വെക്കാൻ സ്ഥലമില്ലമ്മ. പാല് താഴോട്ട് പാല് എടുക്ക, പാലെടുക്കാം. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യാം. മറ്റേ പാല് എടുത്തോ? എല്ലാ പാലും അല്ല, എന്നിട്ടായാലും മുകളിലൂടെ വെക്കാനോ? ഇത് വെക്കാൻ സ്ഥലമില്ല, ഇതോടെ കൊള്ളോ. ഓ എന്നാ എടുക്കലേ, നന്നാവാ. കുറച്ച് ഐസ്ക്രീംസ് കൂടെ വെക്കാം. ബാസ്കിൻ റോബിൻസ് ഇത് പപ്പായന്റെ വേറെ തന്നെയാണ്. ഓ മൈ ഗോഡ്, പ്രീമിയം ഗോൾഡ്. ഓ ഇപ്പൊ തന്നെ ഏകദേശം അറിഞ്ഞില്ലേ, ഇതിപ്പോ ഞാൻ അവിടെ വെക്ക, സ്ഥലമില്ലെന്നേ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കുത്തിച്ചേരാം. ആ ഭയങ്കര രസമല്ലേ കാണാന്, ഇങ്ങനെ വേണം എല്ലാ ദിവസവും നമ്മളുടെ കാണാന്. ഡ്യൂഡി ഇത് കാണുന്ന എന്തായാലും ഞെട്ടും. ഇതിപ്പോ സ്റ്റാർട്ടിങ് മാത്രമാണ്, ഇനി കുറെ സാധനങ്ങൾ വെക്കാണ്ട് ഞാൻ ഓരോന്ന് വെച്ചാൽ കുറച്ച് ഡ്രിങ്ക്സ് നമുക്ക് വെക്കാം. ഡ്രിങ്ക്സ് മൊത്തം വെച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് വാട്ടർ ഡ്രിങ്ക്സും കൂടി ഇല്ലേക്കാം. ഞാൻ ഇതൊക്കെ മിനറൽ വാട്ടറിലെ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവങ്ങൾ, കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് ന്യൂട്ടല്ലി തന്നെ തുടങ്ങാം. നല്ല വലിയ ന്യൂട്ടല്ലി, ഇത് ഇത്ര വലിയ ഞാൻ ആദ്യമായിട്ടുള്ള വാങ്ങണേ. സോ ഇതെന്താ പച്ചി അടച്ചോനെ പണി വാളോ? നോട്ടില്ല. പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്, ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇവിടെ വെക്കാം. കളർഫുൾ ആയിക്കോട്ടെ, എല്ലാ ഡ്രിങ്ക്സും പോട്ടെ. ചെറുത്ത് നമുക്ക് അവിടെ വെക്കാം, കാരണം അത് കൊള്ളൂല. ഇത് മൊത്തം ചുവപ്പ് കളറായിപ്പോയല്ലോ, ഏഹ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതാക്കണം, ഈ ഒരു സാധനം ഉണ്ട്, ഇത് മാംഗോന്റെ എന്തോ ഒരു സാധനമാണ്, ഞാൻ ഇതുവരെ കുടിച്ചില്ല. ഇതിപ്പം വെക്കാണ്, വെക്കാൻ സ്ഥലമില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇങ്ങോട്ടൊന്നും നോക്കൂല, അങ്ങോട്ടാണ് നോക്ക്, അപ്പൊ അവിടെയാണെങ്കിൽ നമ്മൾ മെയിൻ വേണ്ടി. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ സാധനങ്ങൾ വെക്കാം. ആഹാ കൊള്ളാലോ, പൊളി പൊളി പൊളി. ആ കുറച്ച് ഈ വെള്ളം ഉണ്ട്, ഇതൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, പിന്നെ ഇതാക്കണ എന്റെ ഫേവറേറ്റ് ആയിട്ട് ഇങ്ങനത്തെ വെള്ളം ഡ്രിങ്ക്സ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ ചോക്ലേറ്റ് ഒക്കെ വരുന്നുണ്ട്, ഇത് കഷ്ടോ. അങ്ങനെ നല്ല സാധനങ്ങൾ. ഈ ഫ്രിഡ്ജ്, ഈ ഫ്രിഡ്ജ് ആദ്യം മാറ്റം കേട്ടോ, കുറെ നേരെ കളിക്കണേ അല്ല. ആ ഇതിന് പറ്റിയത് കൊക്കക്കോള ഉണ്ട്. എന്റെ മോനെ, ഇത് പിന്നെ ആർക്കുണ്ടാക്കിയ ഫ്രിഡ്ജാണോ? ഏ ആ
ഇത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മുകളിൽ വെക്കാം, പക്ഷെ പിന്നെ അവിടെ ഒന്നും വെക്കാൻ കഴിയില്ല, മൊത്തത്തിൽ കൊളായി പോകും. സോ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, മാംഗോ ഇങ്ങനത്തത് വാങ്ങിയാൽ മതിയായിരുന്നു. അപ്പം സിമ്പിൾ ആൻഡ് ക്ലീൻ. വാവ്, ഇതൊക്കെ എവിടെ അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്. നമുക്ക് മാക്സിമം ഓക്കെ വാവ് ഫില്ല് ചെയ്ത് വെക്കാം. ഈ സാധനങ്ങളൊക്കെ ആവും, അത് കൊള്ളൂ. അത് വേറെ എന്തോന്നാണ്, ഇത് നാച്ചുറൽ ഡ്രിങ്ക്, നാച്ചുറൽ എന്നൊക്കെയാണ്. ഇതെന്താണ്, മിൽക്കി മിസ്ക്. മിൽക്കി മിസ്ക് പോട്ടെ, ഒരൈഡിയില്ല എന്തൊരു സാധനമാണ് ഇത്. ആ ഇതൊരു കിടിക്കാലി സാധനമാണ്. ഇത് ഇവിടെ ഉള്ളതാണ്, ഞാൻ വാങ്ങിയതല്ല. കണ്ടപ്പോ നല്ല സാധനമായി തോന്നി, അതുകൊണ്ട് ഇവിടെ വെക്കാം. കൊള്ളൂല. ചില്ലി സോസ് ആട്ടോ, അത് ഈ ഡ്രിങ്ക്സ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പൊട്ടനായി പോകും. ഞാൻ സൈഡായി സാപ്പിന്റെ ഒരു സോസ്, സോസ് അല്ല ജാമ്. ഇതൊന്നും വെക്കാനുള്ള സ്ഥലമല്ല, ഇതിങ്ങനെ കിടത്തി വെക്കാം, അതായിരിക്കും കുറച്ചൊരു നല്ലത്. ഓ മൈ ഗോഡ്, പിന്നെ ഇത് കുറച്ച് മിഠായിസും സ്വീറ്റ്സും, മിഠായിസും ചോക്ലേറ്റ്സ് ഒക്കെ വേറെ വരുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഇതൊക്കെ ഇങ്ങനെ ഉള്ളോട്ട് വെക്കാം. ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ എടുത്ത് വെക്കട്ടെ. ഇതെന്താ അറിയോ, ഹണി, നല്ല അടിപൊളി ഹണിയാണ്. സോ ഇത് ഇത് എന്താന്ന് അറിയില്ല ഗൈസ്. ഇത് നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് കൊണ്ടൊന്നും ഒരു കല്ലാണല്ലോ. അപ്പൊ ഇനി ചോക്ലേറ്റ് ഒക്കെ എവിടെ കൊണ്ട് വെക്കാനാ? ഇതപ്പോ ഇതൊക്കെയാണ് ചോക്ലേറ്റ്. സോ ഇനി നമുക്ക് ഇങ്ങനെ വാരിയിട്ട് കൂടെ വെക്കാം, അല്ലാണ്ട് റെഡി ആക്കി വെക്കാം നമുക്ക് എന്തായാലും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. സമയമുള്ളൂ. സോ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഡയറി മിൽക്ക് അല്ല, അത് മിൽക്കി ബാറിന്റെ സാധനം. ഇങ്ങനെ വെക്കാനേ കഴിയില്ല. കിറ്റ്കാറ്റ്, മിൽക്കി ബാറ്, ഡയറി മിൽക്ക്, ഇത് ജെംസ് നമ്മൾ വാങ്ങി. ഗൈസ് പിന്നെ ഇതാക്കണ നല്ല ചുവപ്പ് കളറുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ വാങ്ങിയിട്ടുണ്ട്. ചുവപ്പല്ല അമ്മ, ഇതൊക്കെ വിഗ അടച്ചാണ്. ബാക്കി നമുക്ക് ഇവിടെ പിന്നോട്. ഇതിപ്പോ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് മൊത്തം ചടങ്ങ് പോരാടി മുട്ടുകുത്തി ഓരോന്നോരോ എടുത്തു വെക്കണത്, ഓരോന്നും ഇങ്ങനെ വീണ് പോയി. നമ്മളെ ഫ്രിഡ്ജ് ഇപ്പോഴാണെങ്കിൽ മനസ്സിലായി വളരെ വളരെ ചെറുതാണ്, വളരെ ചെറിയ ഫ്രിഡ്ജാണ്. ഞാൻ വാങ്ങിയ സാധനങ്ങൾ കുറച്ച് മാത്രം വെക്കാൻ വരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഫൈനൽ ലുക്ക് കാണാം. സാധാരണ നമ്മൾ ഇത് ഓണാക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഈ സമയം നമ്മൾ ഇത് ഓണാക്കുമ്പോൾ ഓ മൈ ഗോഡ്, എല്ലാ സാധനങ്ങളും നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഒരു ഫ്രിഡ്ജ്, സ്വപ്നത്തിലുള്ള എന്റെ ഫ്രിഡ്ജാണ് ഗൈസ്. എപ്പം തുറക്കുമ്പോഴും ഫുൾ സാധനങ്ങളായിരിക്കും റിച്ച് നിൽക്കണം. ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല, എല്ലാ സംഭവങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ ഡ്രിങ്ക്സും എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഹാ മൈ ഗോഡ്, ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. സോ ഇതാണ് ഇനി ഡ്യൂട്ടി കാണാൻ പോകുന്ന നമ്മുടെ ഫ്രിഡ്ജ്. നല്ല രസമുണ്ടല്ലേ. അതെത്ര കാലം അങ്ങനെ ഉണ്ടാവുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. ഇന്ന് തന്നെ ചിലപ്പോൾ കുറേ എണ്ണം ആൾ കഴിക്കാൻ മതി. എന്തായാലും നമ്മൾ മൊത്തമായിട്ട് ഇന്ന് കഴിക്കില്ല, കുറേ ദിവസം ഇത് മെയിൻറ്റെയിൻ ചെയ്ത്. കുറച്ച് ദിവസങ്ങളിൽ എല്ലാ ദിവസവും വന്ന് രാവിലെ തന്നെ നിന്ന് ഫ്രിഡ്ജ് കിട്ടി തുറക്കും. ഒരു ഫീലിംഗിന് വേണ്ടി വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം രണ്ടു മൂന്ന് സ്റ്റോറി ഒക്കെ ഇടാം. വേണ്ട ഗൈസ്, ഫ്രിഡ്ജ് ചെറുതായിട്ട് നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങി അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഗൈസ്. കുറേ ആൾക്കാരുണ്ട് ഫ്രിഡ്ജ് ക്രിയേറ്റീവായി കൊണ്ടുനടക്കുന്ന കുറേ ആൾക്കാരാണ്. സോ ഞാൻ ഇൻസ്പയർഡ് ആയതാണ്. സോ എന്തായാലും നമുക്ക് ഇനി ഡ്യൂട്ടിയെ വിളിക്കണം. ഡ്യൂട്ടിയെ വിളിക്കേണ്ട അവിടെ വരട്ടെ, അല്ലേ വേണ്ട, ഡ്യൂട്ടിയെ വിളിക്കുക തന്നെ ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ സമയം പോകണം അറിയില്ല ഗൈസ്. നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊരു ക്യാമറ കൊണ്ട് വെച്ചാലോ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷെ നമ്മൾ ഐഫോൺ ഒന്നും വെക്കാനില്ല, പിന്നെ ഈ ക്യാമറ വെക്കാൻ പറ്റില്ല. വൺ പ്ലസ് ആണല്ലോ, പക്ഷെ വൺ പ്ലസ് ഡ്യൂട്ടീൻ്റെ ഫോണാണ്, അത് എടുക്കൽ ടാസ്ക് ആണ്. ഇമ്മന്റെ ഫോൺ വെച്ചോക്കാം, പക്ഷെ ഇമ്മന്റെ ഫോണിൽ ക്യാമറ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ഗൈസ്. സോ ക്യാമറ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസം ഉണ്ടാവില്ല. ആ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടായിരുന്നു. വേറെ എവിടെയെങ്കിലും ക്യാമറ വെക്കാൻ കഴിയും. കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ ഈ സംഭവങ്ങളൊന്നും അവിടെ നിന്ന് കൊണ്ടുവച്ച സെറ്റ് ആവില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഗൈസ്. ഗോപ്രോ ആണ് ഇവിടെ തൂക്കിയിടായിരുന്നില്ലേ, സാരല്ല ഗൈസ്. നോക്കി നോക്കി എനിക്കൊരു ഐഡിയും കിട്ടുന്നില്ല. ഓൾ ഏകദേശം ഓളെ ടൈം ആവാനായി വരണ്ട, എല്ലാ ദിവസവും ഒരു ടൈമല്ലാണ് ഡ്യൂട്ടി വരിക. സോ ഞാൻ ക്യാമറ ഉള്ളിൽ വെച്ചാക്കി, നടപടിയാവില്ല ഗൈസ്, ക്യാമറ ഉള്ളിൽ നടക്കില്ല. പിന്നെ ക്യാമറ എവിടെ വെക്കുമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. സോ ഞാൻ എന്തായാലും ക്യാമറ കൊണ്ടുപോയി ഓളെ വിളിച്ച് കൊണ്ടുവരാൻ തന്നെ വേണം, അല്ലാതെ ഇത് നടക്കൂല. ചീറ്റിപ്പോവാൻ ഹൈലി ചാൻസ് നോം കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും അവൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുവരാം. ഞാൻ ആദ്യം വിചാരിച്ചോളൂ ഇങ്ങനെ ജസ്റ്റ് കാഷ്വലായി വന്ന് തുറക്കുമ്പോൾ കാണുന്നതായിരുന്നു കുറച്ചുകൂടി ഒരു ഇമ്പാക്ട്. പക്ഷേ നമുക്ക് ക്യാമറ കിച്ചണിൽ എവിടെയും വെക്കാൻ കഴിയില്ല, പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാനും കഴിയില്ല. സോ
അറിയാലോ നമുക്ക് പണി കിട്ടി. എനിവേ കുഴപ്പമില്ല, നമ്മൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, യൂഡിനെ വിളിച്ചു കൊണ്ടുവരാം, അതേ നടക്കുള്ളൂ. ഓക്കെ, ഓ എന്താ ഞാളെ ജ്വലിച്ചു നിക്കണത്? ലൈറ്റില് ലൈറ്റ് ഇങ്ങനെ കെട്ട് പഠിക്കണോ? ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ഇത് കണ്ണു കുത്തുന്നു. കണ്ടല്ലോ. സോ ഡ്യൂഡി, യു ഹാവ് എന്താ പറയാ, ഇറ്റ്സ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ബട്ട് എന്റെ കൂടെ വരൂ. കെമിസ്ട്രി ആണോ? വാട്ട് ഈസ് എച്ച് ടു ഈക്വൽ ടു 1 2? എന്നാ വാ വാ, എന്റെ കൂടെ, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എച്ച് ടു ഈക്വൽ ടു 1 2 എന്താന്ന് പറയാ അറിയില്ലെങ്കിൽ വാ വാ, നടക്കൂ നടക്കൂ, ഫ്രണ്ട് നടന്നോളൂ. കമോൺ കമോൺ, ലെറ്റ്സ് ഗോ. ഡ്യൂഡി എന്തൊക്കെയോ സേവ് ഒക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. കുഞ്ഞു എന്തായിരിക്കും? നടക്ക് നടക്ക്. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ഞാൻ ഇത് നടക്കോ എന്തായിരിക്കും പറയോ? ഇറങ്ങി വരും മകളെ, നിനക്കായിട്ട് നല്ലൊരു സംഭവം കാത്തിരിക്കുന്നുണ്ട് അവിടെ. പറഞ്ഞുതരാം, കമോൺ. ഡ്യൂഡിയാണ്, ഡ്യൂഡി എന്നല്ല, ഡ്യൂഡി ഇന്ന് കിച്ചണിൽ പോയിട്ട് ആ ഫ്രിഡ്ജ് ഞാൻ തുറക്കണം. കുഞ്ഞുമോളെ ഒന്നുമില്ല, അതല്ല അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് കാണാൻ ഫ്രിഡ്ജ് തുറക്കൊട്ടെ എന്ന് പറഞ്ഞ സാധിക്കുന്നത് അതല്ല. അതിന്റെ ആവശ്യമില്ല, ഈ തുറക്കണം, മനസ്സിലായി? ഞാൻ കൊറേ തുറക്കാൻ വേണ്ടി നോക്കി വെച്ചാൽ കഴിയരുത്, അതുകൊണ്ട് ഞാൻ തന്നെ വന്നത്. കുഞ്ഞൊന്ന് തുറന്നിരുന്നു, കാരണം ഞാൻ കൊറേ കഷ്ടപ്പെട്ടുണ്ട്. അങ്ങനൊന്നുമില്ല, സത്യം പറയാ. സോ നമ്മുടെ ഡ്യൂഡി ഇതാക്കടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. പ്രാങ്കല്ല പ്രാങ്കല്ല, കുഞ്ഞുള്ളത് വേറെ സംഭവമാണ്. സോ കമോൺ, ഓപ്പൺ ദ ഡിക്കി. സോറി സോറി സോറി, ഓപ്പൺ ദ, ഇതിന്റെ പേരെന്തായിരുന്നു? ഓപ്പൺ ദ ഫ്രിഡ്ജ്, കമോൺ. ഡ്യൂഡി ഇതാ നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കാൻ പോവാണ്. കമോൺ, ഓപ്പൺ ആക്കോ, ഓപ്പൺ ദ ഫ്രിഡ്ജ്. ഓപ്പൺ ആക്ക് കുഞ്ഞുമോളെ, ഇത് പണിയല്ല, പ്രശ്നമില്ല. അല്ലല്ല, പ്രാങ്കല്ല പ്രാങ്കല്ല, ഇത് തുറക്കുമ്പോ പൊട്ടിത്തെറിക്ക് ഒന്നുമില്ല, പൊട്ടിത്തെറിക്കൂലെന്നാ പറഞ്ഞത്, മനസ്സിലായി? എന്റെ ബാത്റൂം ഇല്ലല്ല, പൊട്ടിത്തെറിക്കില്ല. ഇന്റെ വില്ല് വിസയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ, 100% ഗ്യാരണ്ടി. വികരുതെന്നുള്ളു, നേരത്തെ വികരുതെന്നുള്ളു, മനസ്സിലായില്ലേ? സത്യം പറയുന്നത് ധൈര്യമായിട്ട് തുറക്കുതാ. ഓപ്പൺ ദ ഡി ഫ്രിഡ്ജ്, കമോൺ. ഏത് താഴത്ത് തുറന്നാലും മോള്, താഴത്ത് തുറന്നോ, താഴത്തോ, മോത്താവില്ല, തുറന്നോ തുറന്നോ. എല്ലാരും കാണണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ നിന്ന് തുറന്നു തുറന്നു. ഇതൊരു കഷ്ട ഓടിക്ക കണ്ടമായി, തുറക്കടോ, എന്തുവാടോ, ആ കണ്ണു വേണ പൂട്ടി തുറന്നോ. കമോൺ, വേഗാവട്ടെ. എങ്ങനെയുണ്ട് വിജുവളെ? അവളെ വായ അണ്ണാക്ക് തുറന്നേ. അത് മാത്രല്ല, മുഖത്തോട് തുറന്നത്, മുഖ ഒന്ന് വേണം തുറന്നുട്രോ. എങ്ങനെയുണ്ട് പൊളില്ല പൊളില്ല? ഓൺലൈൻ ക്ലാസ് കയറി കുത്തിരുന്ന വിടാനോ മോളെ? എല്ലാ സാധനങ്ങളും പൊളി സാധനങ്ങള്. നിന്റെ എക്സ്പ്രഷൻ കിട്ടാണ്ട് പല തരത്തിലും നോക്കി, പക്ഷെ കഴിയുന്നില്ല, ഒരു വലിയൊരു വഴിയെ കണ്ടുള്ളൂ. കുഞ്ഞുമോളെ, നീ ഇതിനൊരു ഷെഡ്യൂൾ ചെയ്യണം, മനസ്സിലായി? എന്തൊക്കെ എന്താ തുറക്കണമെന്ന് നമ്മൾ പരസ്യത്തിൽ കാണാറില്ലേ? ഇവളെന്താ ഉള്ളത്തൊക്കെ ഇറക്കണേ, പരസ്യത്തിൽ കാണുന്ന അതേമാതിരി സാധനമാണ്. എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ, പറയ, ഒരു ഇതിന്റെ ഒരു റിവ്യൂ പറയും. നീ പണിയാന്നല്ലേ വിചാരിച്ചപ്പോ, മനസ്സിലായില്ലേ? പണിയല്ല എന്ന്, പണിയല്ല. ഫുള്ള് ജ്യൂസ് മാത്രം ഒരു സൈഡില്, അതെ അതെ, വിചാരിക്കും
അതെ ഇതിന് മുകളിലും താഴത്ത് എന്ത് രസല്ലേ. ഇതെത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും ഒരാ. മല്ല 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 ആക്രാൻ നെഹി ഇത് ഇത് എനിക്കൊന്ന് കാണുന്നുണ്ട്. ഞാൻ ഇത് രണ്ടു വട്ടം വായന പക്ഷെ ക്യാരക്ടർ മനസ്സിലായി. എന്ത് ഓ മാസ്റ്റാണ് പിസ്തന്നതാ ഓക്കെ എനിക്കറിയില്ല. ഞാനവിടെ കണ്ടൊക്കെ വാങ്ങിയതാണ്. ഓ മൈ ഗോഡ് മുതലായില്ലേ ഞങ്ങളെ ഹാപ്പി അല്ലേ. എന്താ ഏ പറ ഞാൻ പറയും പോവാ. നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് അത് നടക്കാൻ വേണ്ടപ്പോ നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ സംഭവം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.